ഒരു ഹൈപ്പർ ആക്റ്റീവ് കുഞ്ഞിനെ എങ്ങനെ ശാന്തമാക്കാം? ഹൈപ്പർ ആക്ടിവിറ്റി എന്ന അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് വളരെയേറെ കൂടി വരികയാണ്. അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ നമ്മുടെ കുഞ്ഞുങ്ങളിൽ വളരെ സാധാരണമായി കണ്ടുവരികയാണ്. മാറി വരുന്ന ജീവിത ശൈലികളും ഭക്ഷണ ക്രമീകരണങ്ങളും അമിതമായ ഗാഡ്ജറ്റ് ഉപയോഗങ്ങളും എല്ലാം തന്നെ നമ്മുടെ കുട്ടികളിൽ പലതരത്തിലുള്ള സ്വഭാവ പ്രശ്നങ്ങളും ഹൈപ്പർ ആക്ടിവിറ്റിയും ഉണ്ടാക്കുവാൻ കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പെരുമാറ്റം പരിഹരിക്കുവാനും ഹൈപ്പർ ആക്ടിവിറ്റി റിഡ്യൂസ് ചെയ്യാനും എന്തെല്ലാം ചെയ്യേണ്ടത് എന്നറിയേണ്ടത് വളരെ അനിവാര്യമാണ്. ആദ്യം തന്നെ കുട്ടികൾക്ക് കൃത്യമായ ഒരു റൂട്ടീൻ അല്ലെങ്കിൽ ദിനചര്യ തയ്യാറാക്കുക. പിന്നീട് കൃത്യമായ സമയത്ത് കൃത്യമായ അളവിൽ പലതരത്തിലുള്ള വ്യായാമങ്ങൾ ചെയ്യാൻ വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കുക. ഒരു നിശ്ചിത സമയത്ത് മാത്രം കുട്ടികൾക്ക് മൊബൈലും സ്ക്രീൻ ടൈമും അല്ലെങ്കിൽ കാർട്ടൂൺ ടി വി ഇതെല്ലാം കാണാൻ വേണ്ടി അനുവദിക്കുക. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും നല്ലവണ്ണം ശ്രദ്ധിക്കണം. പോഷകാഹാരങ്ങൾ, നാരുകളും പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും എല്ലാം അടങ്ങിയ സമീകരണ ആഹാരം കൊടുക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പലതരത്തിലുള്ള സെൻസറി സ്ട്രാറ്റജീസ്, കുട്ടികളെ കാം ചെയ്യാനുള്ള വെയ്റ്റഡ് ബ്ലാങ്കറ്റ്, അതുപോലെ തന്നെ സെൻസറി ബോളുകൾ, ഇതെല്ലാം തന്നെ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുഞ്ഞുങ്ങളെ കാം ചെയ്യുവാൻ വേണ്ടി സഹായകരമാകും. വ്യക്തമായ അതിരുകളും പ്രതീക്ഷകളും സ്ഥാപിക്കുക. കുഞ്ഞിൻ്റെ ഓരോ നല്ല പെരുമാറ്റത്തിനും പോസിറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റും അതോടൊപ്പം തന്നെ മോശമായ പെരുമാറ്റം വളരെ ശാന്തമായി കുട്ടിയെ പറഞ്ഞു മനസ്സിലാക്കുകയും അത് യഥാസമയം തിരുത്തുകയും ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണ്. അതുപോലെ തന്നെ കുട്ടിയുടെ പ്രായത്തിനനുസരിച്ച് പലതരത്തിലുള്ള റിലാക്സേഷൻ ടെക്നിക്സ്, മൈൻഡ്ഫുൾനെസ് ഇതെല്ലാം തന്നെ ചെയ്യുന്നതും വളരെ പ്രയോജനകരമായിരിക്കും. ഇതിനെല്ലാറ്റിനും ഉപരിയായി നല്ല ഉറക്കം കിട്ടേണ്ടതും ഹൈപ്പർ ആക്ടിവിറ്റി കുറയ്ക്കാൻ വളരെയേറെ പ്രയോജനകരമാകും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഉറക്കവും ചിട്ടപ്പെടുത്തേണ്ടത് വളരെ അനിവാര്യമാണ്. ഇതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ വീടും വീട്ടിലെ അന്തരീക്ഷവും കുട്ടികളുടെ ഹൈപ്പർ ആക്ടിവിറ്റി ട്രിഗർ ചെയ്യുന്നതാണോ, അതായത് കൂടുതൽ ശബ്ദം, അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്കുകൾ, ഇതെല്ലാം ഉള്ള അന്തരീക്ഷമാണോ എന്നുകൂടി നമ്മൾ പരിശോധിക്കണം. തീർച്ചയായും നമ്മുടെ കുഞ്ഞുങ്ങൾ റോൾ മോഡലാക്കുന്നത് നമ്മളെ ആയിരിക്കും. അതുകൊണ്ട് ശരിയായ മാതൃക കാണിക്കുന്നതിലൂടെയും കുട്ടികളുടെ പെരുമാറ്റ പ്രശ്നങ്ങളും ഹൈപ്പർ ആക്ടിവിറ്റിയും ഒരു പരിധിവരെ നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ദേഹിയിലും ജീവനീയം, ജഗത്തിലും ജപത്തിലും ജീവനീയം.